നമസ്കാരം തക്കം കിട്ടിയാൽ വർഗീയ വിഷം ചീറ്റി രാജ്യത്തെ ചിഹ്നഭിന്നമാക്കാൻ പോകുന്നവർ ഇന്ത്യയിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് ഹൈന്ദവരെന്നോ ഇസ്ലാമെന്നോ ക്രൈസ്തവരെന്നോ സിഖുകാരനെന്നോ ഭേദമില്ലാതെ കൈകളങ്ങ് കോർത്തു പിടിക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ നിലകൊള്ളുന്നു കോടി ഹിന്ദുക്കളെ ഭയപ്പെടുത്താൻ പതിനഞ്ച് കോടി മുസ്ലിങ്ങൾ മതിയെന്നായിരുന്നു എ ഐ എം ഐ എം വക്താവ് വാരിച്ച കൊലവിളിച്ചത് പക്ഷെ നേതാവ് ഒരു കാര്യം ഓർത്തില്ല ഇത് പാകിസ്ഥാനോ ബംഗ്ലാദേശോ ഒന്നുമല്ല ഇന്ത്യയാണ് ഇത്തരം കൊലവിളികൾ ഇവിടെ നടത്തിയാൽ ചിലപ്പോഴത് അവസാനത്തേതായി മാറും മുംബൈയിലെ ബൈക്കുല്ലിയിൽ നിന്നുള്ള മുൻ എം എൽ എ കൂടിയാണ് കഥയിലെ താരം വാരിസ് പത്താനെതിരെ പോലീസ് എടുത്തു കഴിഞ്ഞു കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണവും തുടങ്ങി ഒരു അഭിഭാഷകനാണ് വാരിസിന്റെ ഈ കൊലവിളിക്കെതിരെ പരാതിയുമായി കോടതിയെ സമീപിച്ചത് പരാതിയുടെ അടിസ്ഥാനത്തിൽ സെക്ഷൻ നൂറ്റി പതിനേഴ് നൂറ്റി അൻപത്തി മൂന്ന് എ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് എന്തായാലും കൊലവിളി പ്രസംഗം നടത്തിയ പത്താനെതിരെ രാജ്യത്തുടനീളം പ്രതിഷേധം ഉയരുകയാണ് പത്താന്റെ വാക്കുകൾ അത്ര പിടിക്കാത്തത് ഹിന്ദുക്കൾക്കോ മറ്റുള്ളവർക്കോ അല്ല മുസ്ലിങ്ങൾക്ക് തന്നെയാണ് അതാണ് ഈ ഇന്ത്യയുടെ പ്രത്യേകത മഹാരാഷ്ട്ര കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി മുസ്ലിം സമുദായാംഗങ്ങൾ തന്നെ വാരിസിനെതിരെ രംഗത്തെത്തി കഴിഞ്ഞു വാരിസ് പ്രസംഗിച്ച പതിനഞ്ച് കോടിയിൽ തങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുസ്ലിങ്ങൾ മുസ്ലിങ്ങളിൽ പലരും മുന്നോട്ട് വന്നത് ഇത്തരം പ്രസ്താവനകൾ വാരിസ് പധാന്റേത് മാത്രമാണെന്നും അത് മുസ്ലിങ്ങൾ പൊതുവായി പറയുന്നതല്ല എന്നുപോലും പലരും ട്വീറ്റും ചെയ്തു അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ വിഷയം കത്തിപ്പടരുന്നു അത്തരം പ്രസംഗങ്ങൾക്ക് തങ്ങൾ എതിരാണെന്നും അത്തരം വിവേകമില്ലാത്ത നേതാക്കളിൽ നിന്ന് അകന്ന് അവർക്കെതിരെ രാജ്യദ്രോഹ കേസുകൾ ഫയൽ ചെയ്യണമെന്നും അവർ ആവശ്യപ്പെടുന്നുമുണ്ട് ഇന്ത്യയുടെ സമഗ്രതയിലും ഐക്യത്തിലും ഭരണഘടനയിലും വിശ്വസിക്കുന്ന യഥാർത്ഥ ഇന്ത്യൻ മുസ്ലിങ്ങളാണ് ഞങ്ങൾ അവർ ഇന്ത്യ പാസാക്കുന്ന നയങ്ങളിൽ വിശ്വസിക്കുന്നവരുമാണ് ഇത്തരത്തിലുള്ള നേതാക്കളാണ് തങ്ങളെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാൻ കാരണമാകുന്നത് എന്നും ചിലർ മാധ്യമങ്ങളോട് പറഞ്ഞു കൊലവിടി പ്രസംഗവുമായി അസദ്സിയുടെ പാർട്ടിയിൽ നിന്നുള്ള നേതാവാണ് രംഗത്തെത്തിയത് പാർട്ടി ദേശീയ വക്താവ് മഹാരാഷ്ട്ര മുൻ എം എൽ എ വാരിസ് പത്താൻ തന്നെയാണ് വിദ്വേഷ പ്രസംഗം രാജ്യത്ത് ചീറ്റിയത് ഫെബ്രുവരി പതിനഞ്ചിന് കർണാടകയിലെ കുൽബർഗയിൽ നടന്ന സി എ വിരുദ്ധ റാലിയിലാണ് പ്രസംഗം ഒവൈസിയെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെയായിരുന്നു അയാൾ വിളിച്ചത് രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം അത് തന്നില്ല എങ്കിൽ തട്ടിയെടുക്കാൻ സമയമായത്രേ നമ്മൾ പതിനഞ്ച് കോടി മുസ്ലിങ്ങളെ കാണൂ പക്ഷേ നൂറു കോടി ഹിന്ദുക്കൾക്ക് മേൽ ആധിപത്യത്തിന് അത് മതിയാകുമെന്നായിരുന്നു ഇയാൾ കൊലവിളിച്ചത് മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടാകുന്നത് കണ്ട് ഭയക്കുകയാണ് ഹിന്ദുക്കൾ നമ്മൾ ഒന്നായി പ്രവർത്തിക്കണം സ്വാതന്ത്ര്യം തട്ടിയെടുക്കണമെന്നായിരുന്നു ഇയാൾ ആഹ്വാനം ചെയ്തത് സി എ വിരുദ്ധ സമരത്തിൽ പെണ്ണുങ്ങൾക്ക് പിന്നിൽ ഒളിക്കുകയാണ് എന്നാണ് ചിലർ കളിയാക്കുന്നത് എന്നാൽ ഇപ്പോൾ പെൺസിംഹങ്ങൾ മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ അവരെ കണ്ടുവരെ പേടിക്കുന്നുണ്ട് ഇനി ആണുങ്ങൾ കൂടി ഇറങ്ങിയാൽ എന്താകും അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കൂ എന്നും ഇയാൾ പറഞ്ഞിരുന്നു മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങിയാൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ എന്ന് പോലും വാരിസ പറഞ്ഞു വച്ചു മുസ്ലിങ്ങൾ ഒന്നിച്ചാൽ രാജ്യത്ത് കനത്ത പ്രത്യാഘാതങ്ങൾ സംഭവിക്കുമെന്നും ഇയാൾ പ്രസംഗിച്ചു രാജ്യത്തെ മുസ്ലിങ്ങൾ ഒന്നിച്ചു ചേർന്ന് ആസാദി നേടേണ്ട സമയമാണിത് രാജ്യത്ത് വെറും മുസ്ലിങ്ങൾ പതിനഞ്ച് കോടിയാണെന്ന് പുച്ഛിക്കേണ്ട അക്രമത്തിന് ഇവർ മതിയാകുമെന്നും ഇയാൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതായത് ഇന്ത്യയിൽ അക്രമത്തിന് ആഹ്വാനം ചെയ്യുകയായിരുന്നു അയാൾ ചെയ്തത്